പാഠാവലി സ്റ്റാൻഡേർഡ് 3. ലോകമേ തറവാട് തനിക്കീ ചെടികളും പുല്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോട് രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികളാണിവ. ലോകമെന്ന തറവാട്ടിൽ നമുക്ക് കുടുംബക്കാരായി മറ്റാരെല്ലാമുണ്ട്? പൂക്കൾ, പുഴകൾ, മലകൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ, കിളികൾ, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര കുടുംബക്കാർ നമുക്ക് കൂട്ടായുണ്ട്. ഓരോ വ്യക്തിയെയും രൂപപ്പെടുത്തുന്നതിൽ അവന്റെ പരിസരത്തിന് വലിയ പങ്കുണ്ട്. ചുറ്റുമുള്ള സംഭവങ്ങൾ, വ്യക്തികൾ, ജീവജാലങ്ങൾ, പ്രകൃതി തുടങ്ങിയവയൊക്കെ മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് പദ്യഭാഗം ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ സ്നേഹിച്ചതാദ്യമായാരെ ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരെന്നമ്മയെ, കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഇവിടെ സ്നേഹിച്ചതാദ്യമായെന്തിനെ, ചുവടു താങ്ങി തുണച്ചൊരി മണ്ണിനെ, പിറവിയോടുത്തു കണ്ഠനഭസ്സിനെ, മധുരമൂറും മനുഷ്യ വജസ്സിനെ. കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ, അഴകിൽ മുങ്ങിയൊരിന്ദ്രധനുസ്സിനെ, അലിവുകാട്ടുന്ന കാർമേഘപാളിയെ, നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ, അഴലകറ്റുവാനെത്തും പകലിനെ. ഇനി നമുക്ക് കവിതയുടെ ആശയമൊന്ന് നോക്കാം. ചുറ്റുമുള്ള ഓരോന്നും നമുക്ക് ജീവിത പാഠങ്ങൾ പകർന്നു തരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്ന കവിതയാണ് സ്നേഹം. ഈ കവിതയിലെ കുട്ടി കവി തന്നെയാകാം. ഈ ഭൂമിയിൽ ആദ്യമായി സ്നേഹിച്ചത് ആരെയൊക്കെയാണ് എന്നിവിടെ കുട്ടി പറയുന്നു. മിഴികളിൽ ചുണ്ട് ചേർത്ത് ഉമ്മ വെച്ച അമ്മയെയും, കവിതകൾ ചൊല്ലിപ്പഠിപ്പിച്ച അച്ഛനെയും, നേർവഴി കാട്ടി അറിവുകൾ പകർന്ന് നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പഠിപ്പിച്ച ഗുരുനാഥനെയുമാണ് കുട്ടി ആദ്യമായി സ്നേഹിക്കാൻ പഠിച്ചത്. ഭൂമിയിൽ ആദ്യമായി സ്നേഹിച്ചത് എന്തിനൊക്കെയാണെന്നും കുട്ടി ഓർമ്മിക്കുന്നു. പിച്ചവെച്ച നാൾ മുതൽ ചുവടുകൾക്ക് താങ്ങായി നിന്ന മണ്ണിനെ, ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശത്തിനെ, മനുഷ്യരുടെ മാധുര്യമുള്ള വാക്കുകളെ, കിളികളുടെ മനോഹരമായ പാട്ടിനെ, കുളിരു നിറഞ്ഞ പ്രഭാതത്തിനെ, സ്നേഹം കൊണ്ട് ചുവന്നു തൊടുത്ത സന്ധ്യയെ, ഇരുട്ടിനെ അകറ്റി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സൂര്യനെ, മനോഹരമായ മഴവില്ലിനെ, ഭൂമിയോട് അലിവ് കാട്ടി മഴ പൊഴിക്കുന്ന കാർമേഘങ്ങളെ, നിഴൽ നിരത്തി ശബ്ദമില്ലാതെ എത്തുന്ന രാത്രിയെ, ദുഃഖം തീർക്കുവാൻ എത്തുന്ന പകലിനെ എല്ലാം കുട്ടി സ്നേഹിച്ചു. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. പുതിയ പദങ്ങൾ: നഭസ് ആകാശം, വജസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല്, അഴൽ ദുഃഖം, മിഴി കണ്ണ്, അഴക് ഭംഗി, പിറവി ജനനം, സുപ്രഭാതം സുന്ദരമായ പ്രഭാതം, ഇരുള് ഇരുട്ട്, കാർമേഘം കറുത്ത നിറമുള്ള മേഘം, വാഴ്ത്തുക സ്തുതിക്കുക, മുഗ്ധരാഗം മനോഹരമായ പാട്ട്, രാഗം സ്നേഹം ഇഷ്ടം, മാനം ആകാശം വാനം. സമാന പദങ്ങൾ: മിഴി കണ്ണ് നയനം, അമ്മ ജനനി മാതാവ്, അച്ഛൻ താതൻ പിതാവ്, രാത്രി
നിശ നിശീതിനി, അഴൽ ദുഃഖം ശോകം, മേഘം കൊണ്ടൽ മുകിൽ. പിരിച്ചെഴുതുക. സ്നേഹിച്ചത് ആദ്യമായി, സ്നേഹിച്ചത് പ്ലസ് ആദ്യമായി. ചുണ്ടു ചേർത്തൊരു, ചുണ്ട് പ്ലസ് ചേർത്ത് പ്ലസ് ഒരു. ചൊല്ലി പഠിപ്പിച്ചു, ചൊല്ലി പ്ലസ് പഠിപ്പിച്ചു. വഴിയൊരുക്കുവാൻ, വഴി പ്ലസ് ഒരുക്കുവാൻ. മാറ്റിയെഴുതാം. മുക്തരാഗം, മുക്തമായ രാഗം. ഹൃദയരാഗം, ഹൃദയത്തിൻ്റെ രാഗം. മനുഷ്യവജസ്, മനുഷ്യൻ്റെ വജസ്. കാർമേഘപാളി, കാർമേഘത്തിൻ്റെ പാളി. നിശബ്ദരാത്രി, നിശബ്ദമായ രാത്രി. കണ്ടെത്താം, പറയാം. അമ്മ, അച്ഛൻ, ഗുരുനാഥൻ എന്നിവർ എങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത്? സ്നേഹവാത്സല്യങ്ങളോടെ ഓമനിച്ച് ഉമ്മ വെച്ചാണ് അമ്മ കുട്ടിയെ വളർത്തിയത്. അച്ഛൻ അവന് കവിതകൾ ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു. അറിവുകൾ പകർന്നു നൽകി നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ കുട്ടിയെ പഠിപ്പിച്ചത് ഗുരു ആയിരുന്നു. പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത്? പിച്ചവെച്ച നാൾ മുതൽ ചുവടുകൾക്ക് താങ്ങായി നിന്ന മണ്ണിനെ, ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആകാശത്തിനെ, മനുഷ്യരുടെ മാധുര്യമുള്ള വാക്കുകളെ, കിളികളുടെ മനോഹരമായ പാട്ടിനെ, കുളിരി നിറഞ്ഞ പ്രഭാതത്തിനെ, സ്നേഹം കൊണ്ട് ചുവന്നു തുടുത്ത സന്ധ്യയെ, ഇരുട്ടിനെ അകറ്റി സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന സൂര്യനെ, മനോഹരമായ മഴവില്ലിനെ, ഭൂമിയോട് അലിവ് കാട്ടി മഴ പൊഴിക്കുന്ന കാർമേഘങ്ങളെ, നിഴൽ നിരത്തി ശബ്ദമില്ലാതെ എത്തുന്ന രാത്രിയെ, ദുഃഖം തീർക്കുവാൻ എത്തുന്ന പകലിനെ തുടങ്ങി പ്രകൃതിയിലെ എല്ലാ അനുഭവങ്ങളെയും കുട്ടി സ്നേഹിച്ചു. നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണ് എന്ന് സൂചിപ്പിക്കുന്ന വരി ഏത്? ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ? ചുവട് താങ്ങി തുണച്ചൊരി മണ്ണിനെ. കൂട്ടിച്ചേർക്കാം. ഉദാഹരണം: കുളിരി ചൂടുന്നു, സുപ്രഭാതം. കിളികൾ വാഴ്ത്തുന്നു, മുക്തരാഗം. സന്ധ്യയെ ചുവപ്പിക്കുന്നു, ഹൃദയരാഗം. ഇരുളു നീക്കുന്നു, സൗവർണ സൂര്യൻ. അഴകിൽ മുങ്ങുന്നു, ഇന്ദ്രധനുസ്. അലിവ് കാട്ടുന്നു, കാർമേഘം. നിഴൽ നിരത്തുന്നു, നിശബ്ദരാത്രി. ഇത്തരം പ്രയോഗങ്ങളുടെ ഭംഗി ചർച്ച ചെയ്യൂ. കിളികൾ വാഴ്ത്തുന്നു, മുക്തരാഗം. ഈ പ്രയോഗത്തിലൂടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന കിളികളുടെ മനോഹരമായ പാട്ടാണ് നമ്മുടെ മനസ്സിലെത്തുന്നത്. സന്ധ്യയെ ചുവപ്പിക്കുന്നു, ഹൃദയരാഗം. ഈ പ്രയോഗത്തിലൂടെ അസ്തമയ സൂര്യന്റെ നിറം സന്ധ്യാസമയത്തെ ആകാശത്തെ ചുവപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ആകാശവും സൂര്യനും തമ്മിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ ചുവക്കുന്നത്. ഇരുള് നീക്കുന്ന സൗവർണ സൂര്യൻ. ഇവിടെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യനെയാണ് കവി സൂചിപ്പിക്കുന്നത്. സ്വർണ നിറത്തിലുള്ള സൂര്യൻ ഉദിക്കുന്നതോടെ ഇരുള് നീങ്ങി പ്രകാശം പടരുന്നു. അഴകിൽ മുങ്ങിയ ഇന്ദ്രധനുസ്. ഈ പ്രയോഗത്തിലൂടെ ഏഴഴകുള്ള മഴവിലിന്റെ ഭംഗിയെയാണ് സൂചിപ്പിക്കുന്നത്. അലിവ് കാട്ടുന്ന കാർമേഘം. ഈ പ്രയോഗത്തിലൂടെ വറ്റി വരണ്ടുണങ്ങിയ ഭൂമിക്ക് നീര് നൽകി അനുഗ്രഹിക്കുന്ന കാർമേഘത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മഴ പെയ്യുന്നു എന്ന് പറയുന്നതിന് പകരമാണ് ഈ പ്രയോഗം. വേനലിൽ ഉണങ്ങിയ ചെടികളും വറ്റി വരണ്ട നദികളും നീരുറവകളും കാർമേഘത്തിന്റെ അലിവ് കൊണ്ട് പുനർജനിക്കുന്നു. ആശയം എഴുതാം. അലിവ് കാട്ടുന്ന കാർമേഘ പാളിയെ. ഇവിടെ വറ്റി വരണ്ടുണങ്ങിയ ഭൂമിക്ക് നീര് നൽകി അനുഗ്രഹിക്കുന്ന കാർമേഘത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. മഴ പെയ്യുന്നു എന്ന് പറയുന്നതിന് പകരമാണ് അലിവ് കാട്ടുന്ന കാർമേഘ പാളി എന്ന പ്രയോഗം. വേനലിൽ ഉണങ്ങിയ ചെടികളും വറ്റി വരണ്ട നദികളും നീരുറവകളും കാർമേഘത്തിന്റെ അലിവ് കൊണ്ട് പുനർജനിക്കുന്നു. വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. നേർവഴി കാട്ടി അറിവുകൾ പകർന്ന് നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പഠിപ്പിച്ചത് ഗുരുനാഥനാണ്. അതിനാലാണ് വഴിയൊരുക്കാൻ വന്ന ഗുരുവിനെ എന്ന് പറയുന്നത്. മധുരമൂറും മനുഷ്യവജസ്സിനെ. നമുക്ക് ആശ്വാസവും സ്നേഹവും പകരുന്ന വാക്കുകളെയാണ് മധുരമൂറും മനുഷ്യവജസ് എന്ന് പറയുന്നത്. ജീവിതത്തിൽ സ്വാന്തനമേകാനും വഴികാട്ടാനും സങ്കടങ്ങളിൽ നിന്ന് കരകയറ്റാനും മധുരമുള്ള വാക്കുകൾക്ക് കഴിയും. ചൊല്ലാം, എഴുതാം.
പന്തളം കേരളവർമ്മയുടെ ഒത്തൊരുമ എന്ന കവിതയിലെ ചില വരികൾ കാണുക. വിട്ടുപോയ സ്ഥലങ്ങളിൽ ഉചിതമായ പദങ്ങൾ ചേർത്ത് താളത്തിൽ ചൊല്ലി നോക്കൂ. മറ്റു ജോലികളുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വരികളൊന്ന് എഴുതി നോക്കൂ. ഇവിടെ വരികളുടെ മാതൃക കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കും കൂടുതൽ വരികൾ എഴുതി നോക്കാം. ലഘു ചോദ്യങ്ങൾ. കുട്ടി ആദ്യമായി സ്നേഹിച്ചത് ആരെയെല്ലാം? അമ്മയെ, അച്ഛനെ, ഗുരുവിനെ. ചുണ്ടു ചേർത്ത് ഉമ്മ നൽകിയതാര്? അമ്മ. ജീവിതയാത്രയിൽ വഴിയൊരുക്കി കൊടുത്തതാര്? ഗുരു. നിഴൽ നിരത്തി നിശബ്ദമായി വന്നതാര്? രാത്രി. അടലകറ്റാൻ എത്തിയതാര്? പകല്. കവിതയിൽ സൂര്യനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? സൗവർണ സൂര്യൻ. അഴകിൽ മുങ്ങി നിൽക്കുന്നതാര്? മഴവില്ല്. കവിതയ്ക്ക് നൽകാവുന്ന മറ്റൊരു തലക്കെട്ട്: എന്റെ ലോകം സ്നേഹിച്ചതാരെ. കവിത നൽകുന്ന സന്ദേശം: ചുറ്റുമുള്ള ഓരോന്നും നമുക്ക് ജീവിത പാഠങ്ങൾ പകർന്നു തരുന്നു. എല്ലാറ്റിനോടുമുള്ള സ്നേഹമാണ് ഈ കവിത നൽകുന്ന സന്ദേശം. പദസൂര്യൻ. ആരെയൊക്കെയാണ് കുട്ടി സ്നേഹിച്ചത്? കണ്ടെത്തി പദസൂര്യൻ തയ്യാറാക്കാം. അമ്മ, അച്ഛൻ, നഭസ്, മനുഷ്യവജസ്, പ്രഭാതം, ഇന്ദ്രധനുസ്, പകൽ, സൂര്യൻ, രാത്രി, കാർമേഘപാളി, സന്ധ്യ, കിളികളുടെ പാട്ട്, മണ്ണ്, ഗുരു.